സ്നേഹിതുവല്ലേ. സാറിന് വേണ്ട പച്ചക്കറികൾ ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ വാങ്ങിക്കണോന്ന് പറഞ്ഞ് മാർക്കറ്റിൽ പോയിരിക്കുക. ഞാൻ പോവാന്ന് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. എന്താ സാർ? അല്ല, ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നുപോയി. ഈ ചുവന്ന ഫയല് എടുക്കാൻ വേണ്ടി വന്നതാ. സത്യം പറഞ്ഞ ഞാൻ ഫയല് മനഃപൂർവ്വം വെച്ച് മറന്നതാ. തിരികെ വരുമ്പോ കൃഷ്ണേന്ദു അങ്ങനെ ഉണ്ടെങ്കിൽ പറയാനൊരു എക്സ്ക്യൂസ്. ഞാൻ വന്നത് തന്നെ കാണാൻ വേണ്ടിട്ടാ. ഞാൻ തുറന്നു പറയാം, എനിക്ക് എന്റെ ഭാര്യയോട് തീരെ താല്പര്യമില്ല. എന്റെ മുറപ്പിണ്ടൊക്കെ തന്നെയാ കാര്യം, പക്ഷേ ആളുകാറ് പഴഞ്ചന, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കുട്ടി ഏതുവരെ പഠിച്ചു? അതീ കൂടുതലൊക്കെ എന്തിനാ പഠിക്കുന്നല്ലേ. തന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടായി. ചേച്ചി കല്യാണം കഴിഞ്ഞ 6 മാസം കഴിയുമ്പോ ലോകത്തിലുള്ള സകല പെണ്ണുങ്ങളും സ്വന്തം ഭാര്യയെക്കാൾ സുന്ദരിയാണെന്ന് ഏതൊരു ഭർത്താവിനും തോന്നും. അല്ലാന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാര് പറയാ. എന്താ ചേച്ചി? ചേച്ചി സ്വപ്നം വല്ലതും കണ്ടോ? ആ, ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും എന്റെ കുഞ്ഞേഷ്ണ? ഇവർക്ക് പെട്ടെന്ന് ഇതെന്ത് പറ്റി? ഹലോ. ആ മൂന്നേട്ടാ, ഞാനാ. മനസ്സിലായി, നീ പറയാൻ പോകുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. ഫയൽ എടുക്കാൻ മറന്ന് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. നീ മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു, ഞാൻ ജോലിക്കാരി കയറി പിടിച്ചു. നീ അത് കണ്ടോണ്ട് വന്നു, ബഹളം വെച്ചു, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, അവളെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇതല്ലേ പറയാൻ വന്നത്? ഇതൊക്കെ പതിവ് കാര്യങ്ങളല്ലേ. നീ ഫോൺ വെച്ചിട്ട് പോ. ഹലോ. ഇവിടെ നോക്കി, ബ്യൂട്ടിഫുൾ. നിങ്ങൾ എന്തരീ കാണിക്കണ? ഞാനും കേരള ടുഡേയുടെ റിപ്പോർട്ടർ അല്ലേ? എന്റെ റിപ്പോർട്ടിനൊന്നും ഇവിടെ ഒരു വിലയല്ലേ? കഴിഞ്ഞ തവണ ഞാൻ തന്ന കൊലപാതകത്തിന്റെ ഫീച്ചർ ഈ ലക്കത്തിൽ പോലും വന്നിട്ടില്ല. തന്റെ മാറ്റർ ഇവിടെ തന്നെ ഉണ്ട്. താൻ ആദ്യം തന്റെ ഭാഷ ഒന്ന് ശരിയാക്കുക. എന്റെ ഭാഷയ്ക്ക് എന്തരാണ് കുഴപ്പം? ദേ നോക്ക്, ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പകരം താൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്തരാണ് ഈ കൊലപാതകത്തിന് എന്തരാണ് സംഭവിച്ചത്? ഈ എന്തരെന്ന് എഴുതിയാൽ ഇപ്പൊ എന്തരാണ് കുഴപ്പം? ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതായി, എന്തുവായി, എന്തുട്ടായി, എന്തിയേ, അതിനൊന്നും ഒരു പ്രശ്നവും. എന്റെ ജില്ലക്കാർ ഇത്തിരിപ്പൂല എന്തരെന്നെങ്ങാനും പറഞ്ഞാ അത് നിങ്ങൾക്ക് അയ്യം. വേണ്ട, ഈ എന്തരെന്ന് പറയണേനെ നിങ്ങൾ കളിയാക്കെന്നും വേണ്ട. തനിക്കറിയോ, ഞങ്ങളുടെ ജില്ലക്കാർക്ക് വേണ്ടി ത്യാഗരാജസ്വാമികൾ ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതേത് പാട്ട്? എന്താരോ മഹാനു ഫാവുലു. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഏത് ജില്ലക്കാർ കണ്ട് ഇതുപോലെ സ്വന്തമായിട്ടൊരു പാട്ട്? എന്നിട്ട് ന്യായമില്ലോള എന്തരെന്ന് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമല്ലേ? ഡോ, താഴെ എഴുതിയിരിക്കുന്ന സ്റ്റോർ ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതി വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. ആ അതെ. ശരി, തന്റെ അപ്പുപ്പന്റെ അപ്പുപ്പന്റെ അപ്പുപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ. മാണി മാണി, ഇങ്ങോട്ട് എന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനേ കേരള ടുഡേ എംഡിയുടെ വൈഫിന്റെ വളരെ അകന്ന അടുത്തൊരു ബന്ധുവാ. മുറയ്ക്കെന്റെ അളിയനായിട്ട് വരും, അറിയോ? എന്താ വകയിലൊരു അളിയനായതിന്റെ ബലത്തിലാ വെറുതെ ഒരു പോർഷൻ എന്ന് എംഡി ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? നടക്കാത്ത കാര്യങ്ങളല്ലോ താൻ ആ തീപ്പന്തലിൽ എഴുതുന്നത്. ആദ്യം ആ പണി നിർത്ത്, എന്നിട്ട് ആലോചിക്കാൻ കേരള ടുഡേ ഒരു മാറ്റർ കൊടുക്കുന്ന കാര്യം. അതെ, തീപ്പന്തൽ പത്രത്തിൽ ഞാൻ എഴുതുന്നതുകൊണ്ട് എനിക്ക് ഇത്ര ആരാധകർ കൂടിയത്. വെറുതെ തീപ്പന്തലിന് തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാലേ ലാലേട്ടൻ പറയും പോലെ നിന്റെ യാർഡ് 1.5 ഇഞ്ചിൽ ഞാൻ സവാരി ഗിരിഗിരി നടത്തും. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ്. നീ നിന്റെ 65 വയസ്സുള്ള അമ്മമേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തൽ എഴുതും. നോക്കിക്കോ. അതെ, തീപ്പന്തൽ എഴുതുന്ന രാജ്ബോസ്.
ആരാധകരെ കണ്ടാ യെസ് എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ മകരവിളക്ക് കണ്ടു. ഹലോ, ഒന്നവിടെ നിന്നേ. ഒരു വിവരം അറിയാനാ ഇപ്പൊ എന്നെ അടിച്ചതേ. ഞാൻ മണൽ മാഫിയെ കുറിച്ച് എഴുതിയതിനാണോ അതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസത്തെ കുറിച്ച് എഴുതിയതിനാണോ? ഇത് രണ്ടിന്റെ അല്ല, പിന്നെ തട്ടുകടയുടെ മറവിലെ പ്രണയലീല അതിന്റെ. അപ്പൊ രണ്ടു തല്ല് ഇനിയും പെണ്ടി. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്, ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് പുറത്തു വെച്ച് മതി, അകത്ത് വെച്ച് വേണ്ട. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ അടിക്കാൻ വരണവന്മാർക്ക് ബോധവും പൊക്കണം വേണ്ടേ? ഇല്ലെങ്കിൽ അവന്മാർ ആലോചിക്കണം, എന്നെ വിളിച്ച സ്പോട്ട് ഇച്ചെന്ന് അടിയും മാറ്റുകൊണ്ട് വരണ ഒരുത്തനാണ് ഞാൻ. വൃത്തിയായിട്ടോമാര്. ആളെയാ സാർ, കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ഫീച്ചർ യുവന്മാര് ഈ ലെക്കത്തിൽ ഇട്ടിട്ടില്ല. അതെന്താണോ ഇയാളുടെ ഫീച്ചർ? ഇതൊക്കെ എന്നോട് പറയണ്ടേ, ഇടേണ്ട സ്ഥലത്ത് അപ്പ തന്നെ ഞാൻ ഇടില്ലേ. സന്തോഷായി. ഇനി ആ പഴകുറ്റിപ്പ വിത്തറങ്ങാനും വരാതിരിക്കൂ. ഇത്രയും പെമ്പിള്ളേർ ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ എന്നതായാലും വരും. ഇറങ്ങിക്കോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, സേഫാണല്ലോ. ബി കെയർഫുൾ. അപകടമേല കഴിഞ്ഞു കഴിഞ്ഞു, ആരും നോട്ട് ചെയ്തില്ല. അത്യാവശ്യ അനുയായികളുള്ള ഒരു പാർട്ടി നേതാവ് ഇങ്ങനെ പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കാന്ന് വെച്ചാ എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ, എനിക്ക് ഒരു ടച്ച്, ഒരേ ഒരു ടച്ച്. മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് ടച്ചണം. ടച്ചാൻ വീട്ടില് ഭാര്യയില്ലേ? എടാ, ഭാര്യ ഉള്ളോണ്ടാ മറ്റാരെങ്കിലും ഒന്ന് ടച്ചാൻ തോന്നണത്. അതെ, അതൊരു മനഃശാസ്ത്രമാണ്. ഭാര്യയുള്ളവർക്കേ അത് മനസ്സിലാവും. അല്ല, നീ ഇപ്പൊ എന്തെടുക്കാൻ പോകുന്നു? കുളിക്കാൻ. വേണ്ട വേണ്ട വേണ്ട, നേതാവിനൊപ്പം പി എ കുളിക്കേണ്ട കാര്യമില്ല. എന്നതായാലും ഇവിടെ എങ്ങനെ സമയത്ത് വന്നൂടെ? എടോ പഴകുറ്റി, ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു ടൈ. നോക്കടോ, ഇതാടോ പ്രൊഫഷണലിസം. റിസ്ക് എടുക്കുമ്പോ റിസൾട്ടും കിട്ടും. ഓ, കുളിസീൻ തന്നെയല്ലോ ആ പെണ്ണും കൂടെ ഉള്ള ഒരു കോപ്പി. അടുത്ത ഇഷ്യൂല് ലീഡ് ആയിട്ട് വരണം. ഓക്കെ ജോണിക്കുട്ടി. എന്നാ ടൈ, ഇതിനേക്കാൾ റിസ്ക് ഉള്ള ഒരു അസൈൻമെന്റ് കൂടി നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ആരുടെ കുളിയാളിയാ? ഹോട്ടൽ മാഡ്രിഡ് പ്ലാസയിൽ ഒരു ബാർ സിംഗർ വരുന്നു, വൺ മിസ് ഡയന ഫിലിപ്പ്. നല്ല കുട്ടിയാ, അവൾ പല വി ഐ പികളെ മീറ്റ് ചെയ്തേക്കാം. മിസ്റ്റർ മോഹൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ജസ്റ്റ് യു ഹാവ് ടു, ദാറ്റ്സ് ഓൾ. ഓക്കെ ടൈ, വഴി വിട്ട് നടക്കുന്ന എല്ലാവരെയും നമുക്ക് അങ്ങ് പോകാം. അപ്പൊ ഡയാനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കില്ലല്ലേ? ഇല്ല, ഊരും പേരും അറിയാത്ത, സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ഒരു ഫോട്ടോഗ്രാഫറെ പിടിച്ച് എം ഡി തലയെ കയറ്റി വെച്ചോളണം. എന്നിട്ട് എം ഡി ചാറ്റായി ചാറ്റായി എന്ന് വിളിക്കാൻ അനുമതിയും കൊടുത്തോ? അതേടാ, ഇവനെന്റെ അനിയന്, ഒരേ മനസ്സുള്ള അനിയൻ. നിനക്കറിയാമോ, ആറു വർഷങ്ങൾക്ക് മുമ്പ് ഒരു നട്ടുച്ചയ്ക്ക് കോട്ടയത്ത് ഏതോ റബ്ബർ കാട്ടിൽ നിന്നും വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചത് എന്താണെന്നറിയാമോ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ ചേട്ടായി എന്ന്. അത് വേറാരുമായിരുന്നില്ല, ദാ ഇവനായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഇതൊരു 100 തവണ 100 പേരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലോ. ഇതെന്നെ അതിനെ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്യുന്ന. ഇനിയും റിവൈൻഡ് ചെയ്യൂട, ഒരു ഏട്ടൻ ഒന്നും മറക്കാൻ കഴിയില്ല. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഡയാനയുടെ കാര്യം ഇനി പറഞ്ഞാൽ തന്റെ പല്ലടിച്ചാൻ താഴെ. അതിനെ പുളിക്കും. ഇത് ആമ്പിള്ളാരും നേരത്തെ അടിച്ചിളക്കിയതാ. ഈ ഇരിക്കുന്നത് ഇപ്പൊ വൈപ്പല്ല, നോക്കിക്കോ. ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃഷ്ണൻ ചാച്ചിനടുത്ത് വിളിച്ച് പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ അളിയൻ ചത്തുപോട്ട്. എന്റെ പൊന്നു ചേട്ടാ, ഈ സാധനത്തിന് ഇവിടുന്ന് പറഞ്ഞല്ലോ ചേട്ടായിട്ട പേര് ചീത്താവേ. എന്ത് ചെയ്യാനടാ, എല്ലാ ബിസിനസ്സുകാരനും ഉണ്ടാകുന്ന ഒരു തലയിലെഴുത്ത്. ഭാര്യയുടെ ബന്ധുവിനെ സഹിക്കുക. ആ അതൊക്കെ പോട്ടെ, കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തില്ല ഒരു പെണ്ണ് രഞ്ജു, അവളുടെ ഒരു ഫീച്ചർ തയ്യാറാക്കണം. ആ നാളെ രാവിലെ എയർപോർട്ടിൽ പോണം, സെൻട്രൽ മിനിസ്റ്റർ വരില്ലേ. പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ, ഞാനും വരാം.
നീ എന്തോ അവിടെ ഇരുന്ന് കുത്തി കുറിക്കുന്നു. മറ്റേ ആത്മഹത്യ ചെയ്ത പെങ്കച്ചില്ലേ രഞ്ജു, അവളെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കുക. അടുത്ത ഇഷ്യൂ കൊടുക്കണ്ടേ? അത് പറയാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആ ഫീച്ചർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും മുകുന്ദൻ അളിയനോട് പറഞ്ഞ് ഇത് നമ്മുടെ കേരള ചുടയിൽ ഒന്ന് ഇടിവെച്ച് തരണം. എന്നതിനാ? അത് പൂട്ടിക്കാനാണോ? നിനക്കൊക്കെ ഉള്ളടാ എന്നൊരു പുച്ഛം. എക്സ്ക്യൂസ് മീ, ഈ തീപ്പന്തലിൽ പൂവാന ശല്യം എഴുതിയാ? ഒരു മിനിറ്റ്, ഉദ്ദേശിച്ചാളും ഞാൻ തന്നെയാണ്, തകർത്തോളൂ. തീപ്പന്തലിന്റെ ഫാൻസാ ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അതും കൂടി ഇന്നിങ്ങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാൻ എവിടെയാ ഇരുന്നേ? ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. നീ അത് നിർത്തിട്ട് എന്റെ ഫീച്ചർ വായര്. കഴിഞ്ഞവണ വായിച്ചാൽ ക്ഷീണം തീർന്നിട്ടില്ല. വെള്ളരിപ്പാറയിൽ നോരം പരപരാന്ന് പിളർന്നു. ഇതെന്നതാ? അത് പിളർന്നോ? നേരം പിലർന്നേനെ പിന്നെ ഇരുട്ടി എന്ന് പറയൂ? പുലർന്നു എന്ന് പറയും. അത് നിങ്ങളുടെ അവിടെ, ഞങ്ങളുടെ അവിടെയൊക്കെ നേരം പരപരാന്ന് പിലർന്ന് അങ്ങനെയാ പറയാറ്. എന്തായാലും വെളുത്തല്ലോ. ഇങ്ങനെയാണോ ഫീച്ചർ? ഞാൻ അന്വേഷിച്ച് നടന്ന സ്പെസിമിന പുറകിലെ കറുത്ത ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് നോക്ക്. പ്രൊഫസർ ഇന്നലെ നമ്മളോട് പറഞ്ഞില്ലേ ഒരു പ്രിമച്ച സൂയിസൈഡൽ ടെൻഡൻസിയെ കുറിച്ച്? അതാ ഇയാളെ ബാധിച്ചിരിക്കുന്നത്. നീ കണ്ടോ, ആത്മഹത്യ പ്രവണതയോ? ആത്മഹത്യക്കുറിപ്പായി തയ്യാറാക്കിയിരിക്കുന്നത്. അവൾ എന്നെ വിട്ട് പെയ്യൂട്ടല്ലോ പോയൽ എന്ന വാക്ക് തെറ്റി എഴുതിയതാ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണം കയ്യക്ഷരമൊക്കെ ഇതുപോലെ വൃത്തികേടായി പോകും. എന്നാണേലും അവൾ ആത്മഹത്യ പറയലോട്ട് ഞാൻ പറയുന്നത്. നീ ഇനി പോകരുതെന്ന്. എന്നാ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. എന്നാ പോടാ, നീ പോയി ചാക്. ഞാൻ എഴുതിയത് പോരെങ്കിൽ നീ പോയി എഴുത്. ഹലോ, യെസ്, അയാൾ എവിടേക്ക് പോയതാ? വെള്ളരിപ്പാറയിലേക്ക്. ആത്മഹത്യ തലക്ക് പിടിച്ച് ഓടിയതാ, അതും ചത്തവരുടെ പിറകെ. പോയി ചാകട്ടെന്ന് ശാപം. നൈസ്. കുട്ടി തീപ്പന്തൽ വായിക്കാറുണ്ടല്ലേ. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ടിനെ രക്ഷിക്കാൻ വയ്യല്ലേ. ഈ പാറക്കെട്ടിന്ന് ചാടിയാണ് ആ രഞ്ജു ആത്മഹത്യ ചെയ്തേക്കുന്നത്. ഓ, ഇത് കണ്ട ആർക്കാ ആത്മഹത്യ ചെയ്യാൻ തോന്നാത്ത? ആത്മഹത്യ ചെയ്യാനും വേണം ഒരു യോഗം. എന്റെ കർത്താവേ, ആ രഞ്ജുവിന്റെ ആത്മാവങ്ങാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവോ? രഞ്ജു, 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 രഞ്ജു. കേട്ടില്ലേ, മരിച്ചു പോയ കാമുകിയുടെ പേര് അയാൾ വിളിച്ചു പറയുന്നേ. അയ്യോ, അയാൾ ആത്മഹത്യ മുൻപിലേക്കാണല്ലോ പോകുന്നേ. വേഗം അയാൾ സേവ് ചെയ്യണം. രഞ്ജുവിന്റെ മാനസികാവസ്ഥയെന്ന് തുടങ്ങി ഭൂമിയിലെ പച്ചപ്പിൽ നിന്നും മരണത്തിന്റെ മരുഭൂമിയിലേക്ക് അവൾ നടന്നു പോവുകയായിരുന്നു. ആർക്കു വേണ്ടി? ആത്മഹത്യക്കുറിപ്പായി എഴുതുന്നേ. ഹലോ, അയ്യോ രഞ്ജു, അയ്യോ കൊക്ക. സ്നേഹിത, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്താ? ഞങ്ങൾ സൈക്കോളജി റിസർച്ച് ചെയ്യുന്നവരാ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, കൗൺസിലിംഗ് നടത്താം. അയ്യേ, ഇത് വട്ട് തന്നെ. അയ്യോ, തിരിച്ചു പോ വിശ്വാസികളെ. എറിഞ്ഞ എറിഞ്ഞ കണ്ണോട്ടിക്കഞ്ഞ ഓടി പോവാൻ. കണ്ടു, വിഷമം കൊണ്ട് മാനസിക നില തെറ്റി. സ്കിസോഫ്രീനിയയുടെ നെക്സ്റ്റ് സ്റ്റേജ് ആയത്. എന്തോ ഒരു രഹസ്യം പറയണേ. എന്റെ സ്വഭാവം അറിയണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ കൊക്കലറിയും. ആയിരുന്നെങ്കിൽ എന്റെ കവിളിത്ര നീര് വരില്ലായിരുന്നു. ആ നിൽക്കുന്നവർക്ക് ഭ്രാന്താടാ.
അതിശരി വളഞ്ഞിട്ട് അടിക്കാനുള്ള പരിപാടിയാണല്ലേ. ഫ്രണ്ടിനോട് ചാടരുതെന്ന് പറ. ചാടാതെ നിന്ന് പറ ഇപ്പൊ എവളുമാര് വലിച്ചേറി അടുപ്പി വെക്കും. എനിക്ക് കിട്ടിയതാടാ ഓരോ നോക്കടാണ്ടെങ്കിൽ അവളുമാര് മൂന്നാല് പേരുണ്ട്. നിന്നെ വന്ന് രക്ഷിച്ചിട്ട് അതിനുള്ള ആംബിയർ ഇല്ല. ഓടി, ഞാൻ പറയുന്നു കേക്ക്. ഓടി പിശാച്. ആ ബൈക്കിന്റെ നമ്പർ കുറിച്ചെടുത്തോ. അത് വെച്ച് നമുക്ക് അയാളെ ഫോളോ ചെയ്യാം. താമസ സ്ഥലം കണ്ടുപിടിക്കാം. ആത്മഹത്യ രക്ഷിക്കുകയും ചെയ്യാം. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. ആ പെണ്ണിന് മുഴുത്ത വട്ടാണെന്നാണ് ജോണിന്റെ ബലമായ സംശയം. അല്ല, വട്ട് തന്നെയാ. അയ്യോ പാവം, നമ്മുടെ ജോൺ ആകെ കുടുങ്ങിപ്പോയി. അവനിപ്പോ ആത്മഹത്യ ചെയ്യാൻ നടക്കുക. പാവൻ ജോണിന്റെ കാര്യം. സാർ, ഉങ്ക കയ്യ പാത്ത മുഖം പാത്ത ലക്ഷണം പറയും. ഞാൻ തത്ത പോയി സ്വല്ലാതെ. അയ്യേ, ഇവിടെ വച്ചോ. ഇത്ര ആൾക്കാര് നോക്കി നിൽക്കില്ല കൃഷ്ണ. എന്തു ഇദ്ദേഹത്തിന്റെ മുഖം നോക്കിയൊന്ന് ലക്ഷണം പറയണം. ഓഹോ, അപ്പൊ ഇതിനായിരുന്നോ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇതെല്ലാം വെറും തട്ടിപ്പാ. ഇയാളും ഈ തത്തയും കൂട്ടില്ല അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഇതൊക്കെ. സാറിന്റെ പേച്ച് നല്ല പേച്ച്, ലേഡീസ് വീണു പോലെ പേച്ച്. കണ്ടോ കണ്ടോ, ലക്ഷണം പിടിയിട്ട് കണ്ടോ. ഇരുന്നേ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞോളൂ സ്വാമി. ദക്ഷിണ നോക്കണം സാർ, കഞ്ചി കുടിക്കണോ? നിനക്ക് ഇവിടെ പണിയൊന്നുമില്ലേ? കൊടുക്കാം. അഞ്ചു രൂപണ്ടതാ കഞ്ഞി. ഏ അല്ല, തത്തക്ക് കഞ്ഞി. ചിലകളെ ഐശ്വര്യമായിട്ട് സാർക്ക് ഒരു സീറ്റ് എടു. അഞ്ചു രൂപ തന്ന പെരിയ ആളാണ്. ഏതെങ്കിലും ഇട്, അയാൾക്ക് ഒരു പണി ഒക്കത്തൊന്ന്. നിനക്ക് വട്ട. കുമാരസ്വാമി പടം, ഇവര് ഡബിൾ ഇരിക്ക്. സാർക്ക് രണ്ട് വീട് ഇരിക്ക. ഔട്ട് ഹൗസും ഇരിക്ക്. രണ്ട് കാർ ഇരിക്ക. ഇരിക്ക്. രണ്ട് ആഫീസ് ഇരിക്ക. ഇരിക്ക്. രണ്ട് പൊണ്ടാട്ടി ഇരിക്ക. ഇരിക്ക്. ഇരിക്ക്. രണ്ടാമത് പൊണ്ടാട്ടിയിൽ ഒരു കുളന്തേ ഇരിക്ക്. രണ്ടാമത് പൊണ്ടാട്ടിൽ കുളന്തയല്ല, തന്നെ കൊല്ലിങ്ങ. ഓരോ കാര്യങ്ങളായിട്ട് എന്റെ പൊന്നു കൃഷ്ണൻ തുഞ്ഞാ. എന്തോ എന്റെ ഓർമ്മയിൽ ഞാൻ. എന്താ മോനെ ഇങ്ങനെ ഓടുന്നേ? പിള്ളേരെ മര്യാദക്ക് വളർത്തണം. എന്താ എന്താ കാര്യം? എന്താ കാര്യം? ഫുൾ ഫാമിലിയായിട്ട് കുടുംബം കലക്കെ ഇറങ്ങിയിരിക്കല്ലേ. ആ മുട്ടത്തലയുടെ മോന്ത കേട്ടില്ലേ, കണ്ണിലിട്ട് കുത്തും ഞാൻ. കൃഷ്ണൻ തൂവിയുടെ സ്ഥിരം. ഓ, തല്ലി പൊളിക്കണ്ട, ചായം കൊണ്ട് കേറി വാ. കർത്താവേ, ഇവളിവിടെ കണ്ടോ സാർ? ആദ്യം ചാടിച്ചാവാൻ പോയി, ഇപ്പത് സ്വയം കുത്തിച്ചാവാൻ പോവാം. അതെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരുത്തനെയും ഈ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇതുപോലെ ആത്മഹത്യ ശ്രമിച്ചിട്ടുള്ള നാല് പേരെയാണ് സാർ അടിച്ചു കൊന്നിട്ടുള്ളത്. എന്റെ പൊന്നു സാറേ, ഈ സാധനത്തിന് പ്രാന്താ. മനഃശാസ്ത്രം എന്നും പറഞ്ഞു എന്റെ പിന്നാലെ കൂടിയേക്കുവാ. അതെ, പിന്നാലെ കൂടിയേക്കാം. ഒരു ആത്മാവിന്റെ മരണത്തെ ഏതായാലും സാധനമെല്ലാം കെട്ടിപ്പെറുക്കി താൻ വേഗം സ്ഥലം വിട്. എന്റെ ലോഡ്ജിലെ താമസം മതി. മറ്റെല്ലാ ലോഡ്ജിലും ഞാൻ വിളിച്ച് പറഞ്ഞേക്കാൻ എനിക്ക് റൂം തരരുതെന്ന്. ഹലോ, വല്ലാതെ വരയ്ക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അത് പണ്ടേ അങ്ങനെയാ. ഞാൻ ചെറുപ്പത്തിൽ ഒരു പൂച്ചയെ കൊന്നിട്ടുണ്ട്, ചിലപ്പോ അതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ, ഈ സിറ്റിയിൽ എന്നെ ആർക്കും അറിയില്ല. ആ കൂടി അറിയുന്ന ഒരു ക്ലബിൽ വരുന്നവരാ. അവരെന്നെ പുറത്തു വെച്ച് കണ്ട മൈൻഡ് ഏത്തും കൂടിയില്ല. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. അല്ല, സത്യത്തിൽ രാഹുലാണ് എന്നെ. ഓ, അപ്പൊ മിസ്റ്റർ മുകുന്ദൻ ഇതിനൊന്നും താല്പര്യമില്ല? അല്ല, ഞാൻ അപ്പൊ താല്പര്യമുണ്ട്.
എന്താ പ്രശ്നം? എന്തോ അല്ല മുകുന്ദേട്ടന്റെ കാറ്, ഇതെന്താ ഇവിടെ ഇപ്പോ? ഇനി രാഹുലിന്റെ കൂടെ എങ്ങാനും? ഏയ് രാഹുൽ വീട്ടിലുണ്ടല്ലോ. പിന്നെന്താ ഇവിടെ? എനിക്ക് തരുന്നില്ല ചേച്ചി, ചേച്ചി എനിക്ക് ഒറ്റ കുറ്റേയുള്ളൂ, ഞാൻ ചേച്ചിന്റെ ബന്ധുവായി പോയി. അയ്യോ അതൊക്കെ പിന്നെ പറയട്ടെ. ഇല്ല ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. സുമി ഇവിടെ ഉണ്ട്, പക്ഷേ അയ്യോ ചേച്ചി ദീപാറാണ് എത്തിയിട്ടില്ല. ഭഗവാനെ എന്റെ ചേച്ചിക്ക് നല്ലത് മാത്രം വരുത്തണമേ. ഞാന് എന്നും ഈ കോംപ്ലക്സിലല്ലേ എക്സസൈസ് ചെയ്യുന്നത്. നീ വെയിറ്റ് ചെയ്യാണെങ്കിൽ ഞാൻ ഒരു 10 റൗണ്ടും കൂടെ ഓടിയിട്ട് വരാ. ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. പോയാ ശരിയാവില്ല, കൃഷ്ണേന്ദുവിന്റെ കാറ് കണ്ടിട്ടുണ്ടാവും. ഐഡിയ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും മുകുന്ദേട്ടൻ വന്നത്. അതെ മറ്റെന്തോ ആവശ്യത്തിന് തന്നെ. ആ ആവശ്യം എന്താണെന്ന് എനിക്കും കൂടി അറിയണമല്ലോ. ഹലോ, അതെ മുകുന്ദൻ മേനാണ്. ആഹാ ഓഹോ ഏ എന്താ ഇവിടെ ഈ സമയത്ത്? അതും രാഹുലിനെ ഒഴിവാക്കിട്ട്. ഞാനൊരു പ്രസന്റ് മേടിക്കാൻ. പ്രസന്റോ? ആർക്ക്? ഒരു സ്ത്രീക്ക്. സ്ത്രീക്കോ? എന്റെ കൃഷ്ണേന്ദുവിന് സ്വന്തം മുകുന്ദേട്ടൻ. ഈ പ്രസന്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് മറ്റൊരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞത്. സോറി. ഇപ്പൊ എന്തായി? ഞാൻ പറയാറില്ല ഒരു കാര്യം ആദ്യം അവസാനം അറിയാതെ എടുത്ത് ചാടാൻ പാടില്ല. നിങ്ങളെ പർച്ചേസ് കിടക്കട്ടെ. സോറി. ഓക്കെ സോറി. പ്ലീസ് വാ. എന്റെ കുഞ്ഞുകൃഷ്ണ, ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു. പഴയതെല്ലാം ഞാൻ മറന്നു കേട്ടോ. അതെ അവൻ ചാകാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഉള്ളതാ? അതെ. അതിന് കല്യാണം കഴിച്ചവർക്കൊക്കെ അല്ലേ ചാകാനൊക്കെ തോന്നുള്ളൂ. ഇവൻ ബാച്ചിലർ അല്ലേ? ഞാൻ തിയറീസ് വെച്ചാ പറഞ്ഞു, എന്റെ തിയറികളൊന്നും തെറ്റാറില്ല. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. ഞാനിവിടെ ഇറക്കി വിടുവേ. ഇങ്ങനെ ഇറക്കി വിടു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്ന എനിക്ക് ഇഷ്ടമാ. അതെ ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന എല്ലാരും കുട്ടിയെ രക്ഷിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ സത്യം പറയാലോ, എനിക്കൊരു കാമുകയുണ്ടായിരുന്നു, അവൾക്ക് പന്നിപ്പനി ഒന്നും മരിച്ചു പോയി. ഞാനും ആത്മഹത്യക്ക് ശ്രമിക്കേണ്. നല്ല കാര്യം, ആത്മഹത്യ ചെയ്തോളൂ. നടക്കില്ല, നമുക്ക് ആ പൈപ്പ് ലൈൻ റോഡ് വഴി പോയാ മതിയായിരുന്നു. എന്താ ഷോർട്ട് കട്ടാ? അല്ല അവിടെ ഒരുപാട് ഗട്ടറുണ്ട്. ഇതാ യുവാക്കൾക്ക് ഇഷ്ടം. ജോണേ ഇറങ്ങി പാടാ, ദാ വന്നടാ. ഞാൻ വിളിക്കാം. ജോണേ ജോണേ പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ വണ്ടി വന്നത് ഓർക്കുമ്പോ. ജോണേ എടാ ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ജോണേ ഈ നിൽക്കുന്ന ആരെന്നറിയോ? പോയാ
അപ്പുറത്ത് പോയടാ. ആരെങ്കിലുമൊക്കെ കാണുന്നു. ഇത് തന്നെ അവസരം. അവനെ തടയണ്ട, അവൻ ചാകുന്നെങ്കിൽ ചാകട്ടെ. കുട്ടിക്ക് ഞാനുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല. അത് ശരി, എന്നെ ഉറക്കിട്ട് ഇവിടെ ഇതാണല്ലോ ഈ പരിപാടി. എഴുന്നേറ്റ് പോടാ, ബാക്കിയുള്ളവൻ അസൂയപ്പെടുത്താതെ. എന്നൊന്നും നീ പങ്കുവെച്ചത്? നീ എനിക്ക് ഇവിടെ സമാധാനം തരികയല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് സമാധാനം തരൂലെന്താ? ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിറക്കൊണ്ടുവന്ന ഈ കുട്ടിയോട് എന്നാതിന്? അതെ, എന്നാ നിന്റെ ഉദ്ദേശം? എടാ, നിനക്ക് മനസ്സിലായില്ലേ ഇത് മറ്റേ നിർത്തി. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ ആത്മാർത്ഥതയുള്ള ഒരു പുരുഷനെ കാണുന്നത്. മരിച്ചു പോയൊരു പെൺകുട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു പുരുഷൻ. രാവിലെ തുടങ്ങുന്ന പ്രേമം വൈകുന്നേരം അവസാനിപ്പിക്കുന്നവരാ മിക്ക ആണുങ്ങളും. ഈ ഒരു പെങ്കൊച്ച നിന്നോട് ഞാൻ പറഞ്ഞതല്ലോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആത്മഹത്യ ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാ നടന്നേന്ന്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഈ കുട്ടിക്കുണ്ട്. ഇത് ഉദ്ദേശം വേറെയാ. കുട്ടി ചെന്നോളൂ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എടാ മണ്ട, അവള് നിന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നടന്നെന്നാ നിന്റെ വിചാരം? എടാ, അവക്ക് നിന്നോട് പ്രേമാ. നീ ഒന്നും പറയണ്ട, അവള് നല്ല കുട്ടിയാ. അത് നിനക്കെങ്ങനെ അറിയാം? ഇല്ലെങ്കിൽ ഇന്ന് എന്റെ വലയിൽ അവള് വീഴണ്ടേ? നീ ഇങ്ങനെ സ്ത്രീ വിരോധിയായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല, എന്നായാലും നീ കെട്ടണം. പിന്നെ എനിക്ക് അവളെ അങ്ങോട്ട് കെട്ടിയാന്ന് ഒരു കുഴപ്പമില്ല, കെട്ടാന്ന് പറയാൻ. മൊബൈൽ നമ്പറൊക്കെ ഞാൻ വാങ്ങിത്തരാം. എനിക്ക് അറിഞ്ഞൂടെ കള്ളൻ. ഞാൻ ഏതായാലും നീ ആത്മഹത്യ ചെയ്യാൻ പോയ പാറയിലോട്ട് പോണു. അവിടെ ആവുമ്പോ ഇവളുടെ ഏതെങ്കിലും കൂട്ടുകാരികൾ വരുമല്ലോ. ഇരിക്കൂ. ഇതാ മുകുന്ദൻ ചേട്ടായി, ഇത് ഫ്രണ്ട് രാഹുൽ. ഹലോ. ഏട്ടന്റെ വൈഫ് ആരെന്ന് പറഞ്ഞിരുന്നു? പിന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതെ, എന്ത് കൊണ്ട് പറ്റിയില്ല? ഒരസുഖം. എന്താ സുഖം? അത് പിന്നെ വൈഫിന്റെ അസുഖം എന്താണെന്ന് അറിയില്ലേ? അത് വയറ്. തൽക്കാലം രക്ഷപ്പെടാൻ ഇതേ ഉള്ളൊരു മാർഗം. കുറച്ച് കാലമായി സർ തുടങ്ങി. പറഞ്ഞത് സത്യമാണോ? അതെ, മിസ്റ്റർ മുകുന്ദനോടാ ചോദിച്ചത്. അതെ, മെന്റൽ. വെരി ഗുഡ്. താങ്ക് യു സർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. സാധാരണ ഓരോരുത്തരും ഇത്തരം അസുഖങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്? മാനസിക രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഭാര്യ കല്യാണം കഴിച്ചത്, അതോ വീട്ടുകാർ അബദ്ധത്തെ കൊണ്ട് ചാടിച്ചതോ? അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചതാ. വെരി വെരി ഗുഡ്. ഞാൻ സർവീസിലായിരിക്കുമ്പോൾ ഒരു കേസ് വന്നു. ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഭർത്താവ് അവിടെ ഉപേക്ഷിക്കാൻ നോക്കുമായിരുന്നു. ആ ഭർത്താവിനെ ഞാൻ ഒരട്ടി, ഇന്നും അവന്റെ നട്ടൽ ഉറച്ചിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൽ കള്ളം കാണിക്കുന്നവരെ ചവിട്ടുക തന്നെ വേണം. അതിരിക്കട്ടെ, ഭാര്യ ഇപ്പൊ എവിടെയാ? വീട്ടിലോ ഹോസ്പിറ്റലിലോ? വെറും ഒരു കമ്പനി കൊടുക്കൽ, ഒരു ഫീമെയിൽ ഫ്രണ്ട്, കളിയും ചിരിയും വർത്തമാനം ഒക്കെ ആയിട്ട്, അത്രമാത്രം. അവിടെ എന്റെ ബൗണ്ടറിയാണ്. ആ അതിർത്തി ബ്രേക്ക് ചെയ്യാൻ ഞാൻ പെർമിഷൻ തരില്ല ലോകത്ത് ആർക്കും. വേണ്ട, വേറും ഒരു ടച്ചിങ്, അത്രേ ഉള്ളൂ. പാവം, സാറിന് മനോരോഗ, തലമുടിയില്ലെങ്കിലും ഒരു ടച്ചിങ് അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ ഒരു കാര്യം. എന്താ? ഭാര്യമാരെ പറ്റിച്ച് എന്നോട് കമ്പനി കൂടാൻ വരുന്നവരെ ഞാൻ വട്ടം ചുറ്റിക്കും. ഭാര്യ ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ തന്നെയാ. നമുക്ക് ഏതെങ്കിലും ഫോറിൻ രാജ്യം വിസിറ്റ് ചെയ്യാം, സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, കോലാലംപൂർ, അങ്ങനെ എവിടെയെങ്കിലും. പിന്നെന്താ? എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും, എനിക്ക് അപ്പുറത്തൊരു പാർട്ടി മീറ്റിംഗ് മെമ്പേഴ്സ് കാത്തിരിക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് ടച്ച് ചെയ്തോട്ടെ. ഓക്കേ.
അവനെ കൊണ്ട് ഞാൻ രണ്ട് ലേഡീസ് തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനല്ലേ സാർ ഇപ്പൊ ഡോറ് തുറന്നു തന്നത്. ഞാൻ എസ് ഐ ഇ ഡി എൻ ഇടിക്കുള 8 വർഷത്തെ സർവീസിനിടയ്ക്ക് 80 സസ്പെൻഷൻ. ഇവിടെ ഈയിടെ ചാർജ് എടുത്തേയുള്ളൂ. എന്റെ സ്റ്റേഷൻ എതിർത്ത് ഞാൻ ക്ലീൻ ആക്കും. വമ്പന്മാരുടെ ഹോട്ടലുകളാണ് ഈ ഇടിക്കുളയ്ക്ക് നോട്ടം. പാവകളെ ഞാൻ വെറുതെ വിടും. പറഞ്ഞ ആരായവൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. പറയൂ പറയൂ. ഞാൻ ഈ കുട്ടിയുടെ ബ്രദറാണ് സാർ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രദറിന്റെ പേരെന്ന് പറ സിസ്റ്ററേ. സത്യമാണ്, ഇതെന്റെ ബ്രദറാണ്. ഞങ്ങളൊരു ഇന്റർവ്യൂവിന് വന്നതാ. ഞങ്ങൾ റെപ്യൂട്ടഡ് ഫാമിലിയുടെ മെമ്പേഴ്സ് ആണ്. ഞാൻ മാരീഡാ. എസ് ഐ ഇ ഡി എനിക്ക് തെളിവ് വേണം. ആരാ ഹസ്ബൻഡ്? പേര് പറഞ്ഞ പോരാ, ആളെ കാണണം. ഈ വരുന്ന ഞായറാഴ്ച വിവാഹ നിശ്ചയം. നമ്മുടെ മുൻ ഡി ജി പി അലക്സാണ്ടർ മാത്യൂസ് ഇല്ലു. പുള്ളിയുടെ മോള് ശരീരം ഞാൻ കിട്ടുന്നത്. സാർ, ആളിപ്പത്തിരി ദൂരെയാണ്. അപ്പോൾ വിവാഹം ലളിതമായിട്ട് നടത്താം. റിസപ്ഷൻ ഇവിടുത്തെ ടൗൺ ഹാളിൽ. മിസ്റ്റർ മുകുന്ദൻ, വിവാഹത്തിന് ഭാര്യയെ തീർച്ചയായും കൊണ്ടുവന്നിരിക്കണം. അത് പിന്നെ ഭാര്യയ്ക്ക് മാനസികാസുഖമുള്ളവർക്ക് ഏറ്റവും ആവശ്യം മനസ്സിന് സന്തോഷം കിട്ടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അകമ്പടിക്ക് 1-2 പേരെ കൂടെ വെച്ചാ മതിയല്ലോ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ജോണും ഇങ്ങോട്ട് കേറി വാടാ. എന്താ കാര്യം സാർ? സംശയാസ്പദമായി ഹോട്ടലിൽ നിന്ന് പിടികൂടിയതാ. ഇയാളീ കുട്ടിയുടെ സഹോദരനാന്ന് പറയുന്നു. ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നു. ഇവിടെ ആരാ ഈ കുട്ടിയുടെ ഹസ്ബൻഡ്? പറയ് ആരാ നിന്റെ ഹസ്ബൻഡ്? എന്നാ പറയരുതേ. ഓ, രാഹുലിന്റെ ഫണല്ലേ. സോറി സർ, ഞാനെങ്കിലും അത് പറയേണ്ടതായിരുന്നു. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഈ മുകുന്ദൻ ഭായിയാണ് സർ. എപ്പോഴാച്ചാലും ഇതൊക്കെ അങ്ങനെ പറയണ്ട എന്റെ മുകുന്ദേട്ടാ. അതെ, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് ചേട്ടായി. കണ്ടാൽ മെന്റലാണെന്ന് പറയില്ല. എന്താ? ഒന്നുമില്ല. പാവം ചേച്ചി, ഞങ്ങൾ ഇത്ര നേരം ചേച്ചിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഹോട്ടലിൽ പറഞ്ഞു? മാനസിക വിഭ്രാന്തി അല്ലേ? ഇടയ്ക്കൊക്കെ വീട്ടിൽ നിറങ്ങി ഒറ്റ ഓട്ടവാ. ഞാൻ പഴ, ഈ കുട്ടിയുടെ ബ്രദറാ. എന്ന് വെച്ചാൽ മിസ്റ്റർ മുകുന്ദൻ ഡാളിയൻ. സഹോദരനാണ് പോലും സഹോദരൻ. ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. എനിക്കറിയാം, എനിക്ക് വട്ടാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. വല്ല ഗസ്റ്റ് ഹൗസിലോ ഹോട്ടലിലോ ഒക്കെ ചെന്ന് കയറും. സാർ പറയണം, എവിടെ വെച്ച് കണ്ടാലും എന്നെ പോലീസ് പിടിക്കരുതെന്ന്. ഞാൻ വേണ്ട ചെയ്യാൻ കുട്ടി. ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കാം. കമ്മീഷണറോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ലോഡ്ജിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മോളി രക്ഷപ്പെടുത്ത. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ സ്റ്റോറിയാണോടോ? ഓ, അങ്ങനെയായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഫോൺ വഴിക്ക് എന്നെ ഒന്ന് മുക്കിൽ ഇറക്കി വെക്കോ സാർ. എന്നാ പിന്നെ. എന്റെ ഭാര്യ ഒന്നും ഇങ്ങോട്ട് വരുവോ? ഓടിപ്പോവും, പിടിച്ചോണേ. ശരിയാക്കി തരടാ. ഇടയ്ക്ക് ഓടും. അതാ എന്താ നിന്റെ മറ്റേ എന്റെ 16 അടിയന്തരം കണ്ടിട്ടേ നീ പോകുള്ളൂല്ലേ. ഒരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോ വരാൻ പറഞ്ഞു, വന്നു. പിന്നെ ആദ്യം നിങ്ങൾ എന്നെ പിടിച്ച് ജോണിന്റെ ഭാര്യയാക്കി, ഇപ്പതോ രാഹുൽ എന്നെ പിടിച്ച് നിങ്ങളുടെ ഭാര്യയാക്കി. അതായത് ഒരേ സമയത്ത് രണ്ടാളുടെ ഭാര്യ. പിന്നെ ഇതായപ്പോ മെന്റൽ പേഷ്യന്റും. ഇതിനൊക്കെ ഞാൻ നിങ്ങളുടെ തല ചൂടാവണ്ടേ? മ
ർഷങ്ങൾക്ക് മുൻപ് ചേട്ടാ അറിയാതെ പറ്റിയതാ ആന വജ്ഞങ്ങൾക്ക് മുന്നേ നീ തന്നെ എന്നോട് ചെയ്യാനോടാ അയ്യോ എല്ലാത്തിനും കാരണം ഇവനാ ആ സെറീനയുടെ വീട്ടിലേക്ക് ഇവനെ കൊണ്ട് പോകണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ അപ്പൊ ചേട്ടായിട്ട് ഒടുക്കത്തെ ഒരു സെന്റിമെന്റ്സ് അനുഭവിച്ചോ ആ ഡയാന ഉണ്ടല്ലോ ഇപ്പൊ ചേട്ടായിടം കൂടി ഭാര്യ പറയട്ടെ ബായിക്കൊരു പ്രശ്നം വന്നപ്പോൾ ബായി ഡയാനയെ ഇവന്റെ ഭാര്യയാക്കി ഇല്ലേ അപ്പൊ ഇവനൊരു പ്രശ്നം വരുമ്പോൾ ബായിയല്ലേ അവളുടെ ഭർത്താവുണ്ടത് അല്ലാതെ ഞാനാണോ നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ നീ നന്നായി സത്യമായിട്ട് ഞാൻ നന്നായി നന്നായിട്ട് ഇപ്പൊ ഒന്ന് രണ്ടാഴ്ചയായി ലേശം വാചകൊടി അല്പം വെള്ളവടി കുറച്ച് പുളുവടി പിന്നെ കുറെ പഞ്ചാരയടി അതായിരുന്നു എന്റെ ഒരു രീതി പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു ഇനി കുടുംബത്തെ മറന്നൊരു കളി വേണ്ടെന്ന് സത്യമായിട്ടും ഞാൻ ക്ലീൻ ആയി ക്ലീൻ ആയപ്പോ ഞങ്ങളെ അങ്ങ് മോശമായി അതിന് ഞാനൊരു മാർഗം പറഞ്ഞു നിനക്ക് വിഷമം സഹിക്കാൻ വയ്യാത്തോണ്ട് മൂന്നും കൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കണല്ലേ നിന്റെ വിഷമത്തിൽ ഞാൻ പങ്കുചേരാണോ ഒഴി എനിക്കൂടെ ഒരു സാധനം ഗ്ലാസ് എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും എപ്പോഴാ ദുഃഖം വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒഴിയുടെ നീ എവിടെ ശകലം ഒഴി ഇല്ല ഇവിടെ പ്രാന്ത് ഒടിച്ച് നിൽക്കുമ്പോ തനിക്ക് എന്താ വേണ്ടത് അപ്പൊ അളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഈ ജോണിന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോണത് എന്റെ കണ്ണുകൊണ്ട് കണ്ടളിയ അത് മറ്റേ കേസിന് സത്യം ഹോട്ടലിലെത്തെ ഞാൻ വൈകി പോയടാ ഇല്ലായിരുന്നെങ്കിൽ എന്നെ രമണിയും കൂടെ പോലീസ് മുക്കിക്കൊണ്ട് പോയെന്നെ വിശ്വസിക്കരുതടാ ലോകത്തോരെ പെണ്ണിനെയും വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും അത് ഉറപ്പാ നിനക്കറിയോ കഴിഞ്ഞ 13 വർഷമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനോട് ഞാൻ ചോദിച്ചു എന്നോടൊപ്പം ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് ഓൺ ദ സ്പോട്ടിൽ ആ നായിന്റെ മോൾ എന്നോടൊപ്പം ഇറങ്ങി വന്നു കളഞ്ഞടേ അമ്മേ തന്നെ അതാ ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് അവര് ചതിക്കും വാ നമുക്ക് വെള്ളം അടിക്കാം ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ പോയേ അത് ശരി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ഞെട്ടലും വിഷമോ ഒന്നും ഇല്ലല്ലോ അളിയാ അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ ശരി എന്നാൽ ഇവന്റെ ഭാര്യ പോലീസ് പിടിച്ചോണ്ട് പോയ വിവരം ഞാൻ നേരെ കൃഷ്ണേന്ദു ചേച്ചി അറിയിക്കാം എന്നിട്ട് ഈ ചൂടുള്ള വാർത്ത എന്റെ തീപ്പന്തൽ പത്രത്തിൽ ചേട്ടോട് പറയരുത് തന്നെ വൃത്തിയുടെ പത്രത്തിൽ കൊടുക്കുകയും ചെയ്യരുത് സന്തോഷിക്കട്ടോ അപ്പൊ പ്രശ്നം ഗുരുതരമാണ് ശരി ഞാനിത് ആരോടും പറയുന്നില്ല ഇന്നത്തെ എന്റെ ദുഃഖം തീരാൻ ഇത് ധാരാളം പക്ഷെ എനിക്ക് നാളെയും ദുഃഖം വരും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ചേട്ടാ ഇവിടെ ഉണ്ടാവും ആരെങ്കിലും ഉണ്ടായിരുന്നാ മതി എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഈശ്വര എന്റെ ഇതുപോലുള്ള ദുഃഖം ഒരിക്കലും തീരല്ലേ ഭഗവാനേ ചേട്ടായി ബ്ലാക്ക് മെയിലിങ്ങും തുടങ്ങി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ ഞാനൊരു ഐഡിയ ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ നിന്റെ കല്യാണം എങ്ങനെ നടത്താന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചോണ്ടിരിക്കുക 1 മിനിറ്റ് മോനെ കലക്കി നിന്റെ ഈ റിസപ്ഷൻ കൂടി കഴിഞ്ഞു കിട്ടിയ നമ്മള് രക്ഷപ്പെട്ടതാ അതെ ചേട്ടായി ഇന്ന് രാത്രി തന്നെ ഞാൻ സെറീനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പോവാ ഞാനും ചെറുതായിട്ടൊന്ന് നന്നാവാൻ തീരുമാനിച്ചു ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ തന്നെ വേണം എപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കണം ആ പിന്നെ മിസ്റ്റർ മുകുന്ദൻ ഓ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ് പ്ലീസ് യാദൃശ്ചികമായിട്ടാ ഞാൻ ഇന്നലെ വൈഫിനെ കണ്ടത് വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തു മാനസിക പ്രശ്നമുള്ളവർക്ക് സാമൂഹ്യ അംഗീകാരമാണ് വേണ്ടത് മിസ്റ്റർ മുകുന്ദൻ സ്ഥാനം കൊണ്ട് ചെല്ലേ ചെന്ന് ഭാര്യയെ സ്വീകരിച്ചിരുത്ത് ആ എങ്ങോട്ടാ നീ മുങ്ങണത് അവളെ നിന്റെയും കൂടെ ഭാര്യ അത് ചേട്ടത്തിന്റെ മുന്നിൽ അന്ന് ഇന്ന് ചേട്ടായുടെ മാത്രം ഭാര്യ ഏതായാലും എന്റെ ഭാര്യയല്ല എന്റെ ഭാര്യ പാവടെ ഒറ്റയ്ക്ക് അയ്യോ പോയ കുഴപ്പ അത് നീ അവളെ ഒഴിവാക്കേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമാ ആദ്യം നീ ചെല്ലേ ഐ ഹോപ്പ് യു വിൽ ബി ദേർ ഷോ
ബൈ. എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്തു പറയുന്നത്? ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാൻ? ഒന്ന് കൊണ്ടു പോടേ. എന്തിനാണ് അവ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒരു മുൻ ഡി ജി പി ക്ഷണിച്ച വരാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഭാവിയിൽ ഇവരെ കൊണ്ടൊക്കെ ഉപകാരമുള്ളതല്ലേ ചേച്ചി. മോഹചിത്രം അടിച്ചതിന് താങ്ക്സ് ഉണ്ട്. അത് കണ്ടിട്ട് എന്റെ ഭാര്യ പിണങ്ങി അവളുടെ വീട്ടിൽ പോയി. ഈ ബട്ടൺസ് ഒക്കെ രഹസ്യ ക്യാമറകളാണോ? ഇനി അതെ, കേരള ടുഡേക്കാര് ഫോട്ടോ എടുക്കും, അതുകൊണ്ട് ആരെയും ടച്ചാ നിൽക്കണ്ട. ഹലോ വിമല, വിമല എവിടെ നിൽക്കുന്നു? ചേച്ചി അവിടെ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി, വാ. നമസ്കാരം സാർ. എന്നാ മനസ്സിലായോ? പിന്നെ സാറിനോട് ആർക്കും അറിയാൻ പാടില്ലാത്ത എക്സ് മിനിസ്റ്റർ പഴംകുട്ടി പവിത്രനല്ലേ? പഴംകുട്ടിയല്ല, പഴകുട്ടി. ഞാനന്ന് ഹോട്ടൽ മുറി വന്ന് ഓർമ്മിക്കുന്നില്ലേ, വിഗ്ഗൊക്കെ വെച്ച് വേറൊരു ഗെറ്റപ്പില്. ടച്ചിങ്സ്, ടച്ചിങ്സ്, റൈഡ്, പോലീസ് റൈഡ്. നമുക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂരിലോ മലേഷ്യയിലോ പോയി ടച്ചിങ്സ് അങ്ങ് തുടങ്ങിയാലോ. പ്ലീസ്. വിശുദ്ധ അന്തോന സിംഹിയാളം, ഞങ്ങൾ പാപികളാവുന്നു, ഞങ്ങളുടെ പാപഭാരം നീ തന്നെ ഏറ്റെടുക്കണമേ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ, കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് പോകാം. ആദ്യം ചെറുക്കനെ പെണ്ണിനെ കണ്ടിട്ട് വരാം, പിന്നെ ആയി കഴിഞ്ഞാൽ ചെക്കന്റെ ചാറ് പോലും കിട്ടൂല. ഹലോ, നിങ്ങളല്ലേ തീപ്പന്തല്ലേ മിസ്റ്റർ രാജ് ബോസ്? അല്ല, ആണെന്നേ, ഞാൻ പത്രത്തിൽ ഫോട്ടോ ഉണ്ടല്ലോ. അല്ലെന്നെ, നിങ്ങൾക്ക് ആളെ തെറ്റിയതാ? ആളെ തെറ്റിയിടുന്നില്ല, താൻ തന്നെ. ഇല്ലെന്ന്? ഒരു മിനിറ്റ് മാറി നിന്ന് സംസാരിക്കാം. അതിന്റെ ആവശ്യമില്ല, നമ്മള് ഫാമിലി ആയിട്ട് വന്നതാ. നമുക്കും ഫാമിലി ഒക്കെ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല, ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കും. ഓഹോ, അപ്പൊ നിന്റെ സെറീനയാണ് അവരുടെ കോമൺ ഫ്രണ്ട്. മത്തായി, ചേട്ടായി, എന്റെ ഭാര്യയും നിന്റെ ഭാര്യയും കൂടി ഇപ്പൊ നമ്മുടെ ഭാര്യയെ കാണുമല്ലോടാ. ഓ ചേട്ടായി പ്ലീസ്, ഞാൻ ചേട്ടായുടെ അനിയനല്ലേ. ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടായി എനിക്കൊരു ജോലി തന്നു, താമസിക്കാൻ ഒരു വീട് തന്നു. അങ്ങനെയുള്ള ചേട്ടായി തന്നെ എന്റെ കല്യാണ ദിവസം ഡൈവോഴ്സ് നടത്താൻ കാരണക്കാരനാകരുത്. കാലം പിടിക്കാം, തന്റെ വരെ കാലം പിടിക്കാം. ചേട്ടായി എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ ഞാൻ ഈ ഷോളി കെട്ടി തൂക്കിച്ചാവും. അവര് തമ്മിൽ കണ്ട കുഴപ്പം. രാജ്ബോസ് ഞാനല്ലാന്ന് പറഞ്ഞപ്പോ ഇങ്ങനാണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞനെന്ത്? ഞാൻ അവിടത്തെ കല്യാണത്തിന് പോയാലും നീ ഇവിടത്തെ കല്യാണത്തിന് വന്നാലും എല്ലാ കല്യാണം തന്നെയല്ലേ. പക്ഷെ ഞാൻ അവിടത്തെ കല്യാണത്തിന് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്നുള്ള എനിക്കറിയാം. എന്ത് ചെയ്യാം, മനം പോലെ മംഗല്യം അല്ലേ കാർന്നുമാര് പറയാറ്. മുകുന്ദേട്ടൻ വലിയ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിടിച്ചു നിൽക്കണ്ടേ, ഒരു തിരിഞ്ഞു വന്നേ. ശരിക്കും ഇവിടെ എത്ര കല്യാണം നടക്കുന്നു? അതെ, നമുക്ക് അത്യാവശ്യമായിട്ട് വീട് വരുന്നു. അയ്യോ, എന്ത് പറ്റി? അത് പിന്നെ നീ മുന്നിലത്തെ കഥ വടക്കാതെ ഇല്ലടി വന്നത്. അതിന് ഞാനല്ലേ കഥ മുമ്പൂട്ടി ചാച്ചിയുടെ കയ്യിൽ താക്കോല് കൊടുത്തത്. അതല്ലടാ മണ്ട ഞാൻ ഉദ്ദേശിച്ചത്, ഇവള് ഗ്യാസ് അടയ്ക്കാൻ മറന്നുപോയിന്ന്. 3 ദിവസമായി ഗ്യാസ് തീർന്നിട്ട് അത് എടുത്തോണ്ട് കൊടുക്കാത്തോണ്ട് ചാച്ചി ഇങ്ങ അറ്റം വരെ എന്നെ തെറിവിളിയായിരുന്നു. ഞങ്ങള് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോയവിടുന്ന് അന്ന് ഞാൻ ഇങ്ങനെ ഉണ്ട് അളിയന്മാര്. അതെ, ശ്രേയ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറയാത്തത്. നമുക്കൊന്നും വരാൻ പറ്റിയ ഒരു കല്യാണം അല്ലത്. അതെന്താ? അതെന്താണെന്ന് വെച്ചാല് ഞാനത് എങ്ങനെയാ നിന്നോട് പറയാ. പെണ്ണിന്റെ അച്ഛനെ വേറൊരു സെറ്റപ്പ് ഉണ്ട്, അതറിഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. തള്ള ഇന്നലെ രാത്രി വേറെ ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് പിന്നെ ആരൊക്കെയോ തിരിച്ചു പിടിച്ചോണ്ട് വന്നു എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ദൈവമാണ് ഇപ്പൊ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്, നമുക്ക് പോയേക്കാം. അയ്യോ പാവം കുട്ടി, അച്ഛനും അമ്മയും തെറ്റിയതിന് ആ കുട്ടി എന്ത് പഠിച്ചു? ഞാനത് എന്തായാലും കൊടുത്തിട്ട് വരാം.
പിന്നെ ഒരു തരിപ്പ് ഒരു വിറയലും അതിനാലും വിറയ്ക്കുന്നൊന്നുമില്ലല്ലോ. ഇതിന്റെ പേര് പിന്നെ വിറയലല്ലേട്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ല ചിക്കൻ ചേച്ചി, ഈ നീളമുള്ള പീസുകള് ചുമ്മാ അളിയന് വിറയൽ വരാൻ കണ്ട സമയം. ഓക്കെ, നമ്പർ ആയിരുന്നു അല്ലേ? അല്ല, അത് ഞാന് വേണ്ട. ഡോക്ടറോട് കള്ളം പറയരുത്, അത് മഹാകള്ളനായൊരു ഡോക്ടറോട്. അല്ല, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എനിക്ക് നെഞ്ചുവിനെ അഭിനയിക്കേണ്ടി വന്നു. ഞാൻ ചെയ്യും പോലെ തന്നെ അല്ലേ? ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതിരിക്കട്ടെ, ദിവസവും ഭാര്യയെ പേടിക്കാതെ രണ്ട് ലാർജ് എടുക്കണമെന്നുണ്ടോ? ഏയ്, തുറന്ന് പറഞ്ഞോളൂ. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കുറിച്ചു തരാം. ആഹാരത്തിന് മുമ്പ് രണ്ട് ലാർജ്, പിന്നെ നമ്മ മറന്നാലും ഭാര്യ ഓർമ്മിപ്പിച്ചൊഴിച്ചു തരും. എന്റെ ചക്കര ചെയ്യുമ്പോളേ ചക്കര. എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എന്റെ തിരക്കിനിടയിൽ ഭദ്രകാളിന്റെ പേര് ഞാൻ മറന്നുപോയി. നിന്റെ പേരെന്താണെന്ന് ഭാര്യയോട് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ചക്കരയും മുത്തയെ തേന എന്നെ കുറിച്ച് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അവള് ഹാപ്പി, ഞാൻ ഹാപ്പി. ഒരു ഹാപ്പി ഹസ്ബൻഡ് ആകുന്നതിന്റെ പിന്നിൽ ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. നിങ്ങളുടെ നെഞ്ചുവേദന ഞാൻ ഹാൻഡിൽ ചെയ്യാം, പക്ഷേ ഒരു ബ്രിഡ്ജ് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്ന് വെച്ചാൽ എനിക്കും ഗുണം വേണം. ഇതൊരു ബിസിനസ് ആണേ. ഇനി ഭാര്യയെ വിളിക്കാം. മാഡം വരൂ. എങ്ങനെയുണ്ട് ഡോക്ടർ? എങ്ങനെയുണ്ട് മുന്നേട്ട? ഒന്നും സംഭവിക്കില്ല, ഞാൻ കുഞ്ഞീഷിനെ വിളിച്ചോണ്ടാ നിന്നിരുന്നെ. കമോൺ മിസ്റ്റർ കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ദൈവാ. ഈ അസുഖത്തിന് മരുന്ന് യാത്രയാണ്. ഞങ്ങൾ ഈ മലേഷ്യക്ക് തന്നെ മുകുന്ദേട്ടൻ സംസാരിക്കണ്ട, ഡോക്ടർ പറയും. ഞാൻ പറഞ്ഞത് അനുസരിക്കാമോ? അനുസരിക്കാം. യാത്ര മലേഷ്യക്കാകണം. അവിടുത്തെ കാറ്റിന് ഔഷധ ഗുണമുണ്ട്. അവിടുന്ന് സിംഗപ്പൂർക്ക് റോഡ് മാർഗം പോകാമല്ലോ. ഹോട്ടലൊക്കെ വളരെ ചീപ്പാ. അവിടെ ഡോർഷാഡ് ബീച്ച് റിസോർട്ടിൽ തന്നെ താമസിക്കണം. അതെന്തിനാ ഞങ്ങൾ അവിടെ തന്നെ താമസിക്കും? സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയാ. ടാക്സി ഹോട്ടലിൽ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അവിടെ വൺ മിസ്റ്റർ ധർമ്മപാലനുണ്ട്. ഈ കാർഡ് കാണിച്ചാൽ മതി, ഡിസ്കൗണ്ട് തരും. നാളെ തന്നെ പോയിക്കൊള്ളു. ഈ ഹോട്ടലിൽ തന്നെ താമസിച്ചില്ലെങ്കിൽ പിന്നെ ആട്ടടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അയ്യോ, ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കണം എന്നുള്ള ബ്രിഡ്ജ്. അപ്പോൾ ഹൃദയരക്ഷയ്ക്ക് മലേഷ്യയുള്ളൂ ഏക വഴി. പെട്ടെന്ന് പറഞ്ഞോളൂ. വിഷ് യു ഹാപ്പി ജേർണി. നെഞ്ചുവേദന വന്നോണ്ടാണല്ലോ ഡോക്ടറെ കണ്ടതും. ഈ മലേഷ്യ വരാൻ തോന്നിയത് എങ്ങനെ? ആ കല്യാണത്തിന് പോയിട്ട് സെറീനയുടെ ഭർത്താവിനെ ഒന്ന് കാണാൻ പറ്റില്ല. വളരെ നന്നായി. അതെന്താ ഈ മലേഷ്യ വന്നിട്ട് ഇങ്ങനെ പൊനസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാതെ നീ ആ പുറമെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണ്. ശരിയാ, മലേഷ്യയിൽ നല്ലൊരു മുരുകന്റെ അമ്പലം ഉണ്ടെന്ന് എപ്പോഴും പറയും. ആര്? എന്റെ ചെറിയമ്മ. വേണ്ട വേണ്ട. പേടിക്കാതെ, അവരുടെ ഭാഷയിൽ നമസ്കാരം പറഞ്ഞതല്ലേ. നോക്കിക്കോ, നമസ്കാരം കണ്ടില്ലേ. എക്സ്ക്യൂസ് മീ സർ. അമ്പരക്കണ്ട, ഞാൻ ധർമ്മപാലൻ. മിസ്റ്റർ മുകുന്ദൻ ആൻഡ് മിസസ് കൃഷ്ണേന്ദു. യെസ്, ഡോക്ടർ സത്യപാലൻ. നിങ്ങൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ സത്യപാലൻ എന്റെ ഇരട്ട സഹോദരനാണ്. അവന് വരുന്ന ഹാർട്ട് പേഷ്യൻസിന് അവൻ ഇങ്ങോട്ടയക്കും.
ഇവിടെ വന്ന് ഞങ്ങളുടെ ബില്ല് കണ്ട് ഹാറ്റ് അടിച്ച് വീഴുന്നവരെ ഞാൻ അങ്ങോട്ടേക്ക് വായിക്കും. ഒരു മ്യൂച്വൽ ക്യാൻവാസ് തന്നെ പോയി. ഇവിടെ കോട്ടേജ് റെഡിയാണല്ലോ അല്ലേ? എപ്പോഴേ റെഡിയാണ് സാർ. അയ്യോ, ദേ മലയാളം പറയുന്നു. എന്നെ ഇവിടുത്തെ ഭാഷ പഠിപ്പിക്കാൻ ശ്രമിച്ചതാ. അവസാനം അവള് മലയാളം പഠിച്ചു. നമ്മ മലയാളികൾ അങ്ങനെയാണല്ല, ആരിൽ നിന്നും ഒന്നും പഠിക്കില്ല, മറ്റുള്ളവർക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. കൃഷ്ണേന്ദു, നീ ഇയാളുടെ പ്രൂഫിലേക്ക് വെക്കുക, എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. അയ്യോ മുന്തട്ട, നെഞ്ചുവേദന അതൊക്കെ കുറഞ്ഞു. അയ്യോ നെഞ്ചുവേദന ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്രോഷറും താരിഫും ഒന്ന് നോക്കിക്കളയരുത്, കുഴപ്പവും. മാഡം വരൂ. ഹലോ എടാ ജോണെ, ഞാനാ. ആ ചേട്ടായി, ഇതിപ്പോ എവിടാ? സർവ കുരുക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ഞാനൊരല്പം മാറി നിൽക്കുക. കൃഷ്ണേന്ദു ഉണ്ട് കൂടെ. യാത്ര പെട്ടെന്നായതുകൊണ്ട് നിന്നെ രാഹുലിനൊന്ന് വിളിച്ചറിയിക്കാൻ സാധിച്ചില്ല. ആന്നോ, ഞാനിപ്പോ ദൂരെയാ. ഫാദറിലോ ഹണിമൂണിലുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നു. ഞാനിപ്പോ മലേഷ്യയിലാ. മലേഷ്യ? ഏത് മലേഷ്യ? ഏത് മലേഷ്യയോ, മലേഷ്യ ഒന്നല്ലേ ഉള്ളൂ. ആ ഞങ്ങളും മലേഷ്യയിലാ. ആന്നോ? ആ ബുധനാഴ്ച സിംഗപ്പൂർ എഡിറ്റേഴ്സ് മീറ്റ് ആണല്ലോ, ഈ വഴി അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ച. ദൈവമേ, ഇതാകെ ടെൻഷനായല്ലോ. മലേഷ്യയിൽ നിങ്ങൾ എവിടെയാ? ഞാന് ദോശതാടോ, അല്ല ദോശാടോ ബീച്ച് റിസോർട്ട്. എവിടെ? ഓ, ഇത് വായിക്കുള്ളത് ഒരു പേരാന്നേ, ദോശാദോ ബീച്ച് റിസോർട്ട്. ഞങ്ങളും അവിടെയാ. ആണോ? ആണോ? ഇവിടെ എവിടെ? റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോ നേരം മുമ്പിലായിട്ട് ഒരു പൂള് കാണാം. ആ പൂൾ. ഹലോ, നീ ആ തലയൊന്ന് ലെഫ്റ്റ് ഒടിച്ചേ. ചേട്ടായി, ലോകത്ത് എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായിട്ട് നിന്റെ ഹണിമൂണിന് കെട്ടിയെടുക്കാൻ നിനക്ക് ഈ ഒരു സ്ഥലം കിട്ടിയുള്ളൂ അല്ലേ? ഞാൻ എന്നാ ചെയ്യാനാ? സെറീനയുടെ പപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഏതോ ഒരു ഡോക്ടർ. പുള്ളിയെ പറഞ്ഞത് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം മലേഷ്യ, അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഡോക്ടർ സത്യപാലൻ? അതെ, എങ്ങനെ മനസ്സിലായി? അയാളല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത്. ആണോ? എന്നാ പിന്നെ ഞങ്ങൾ വേറെ റിസോർട്ടിലേക്ക് താമസം മാറിയാലോ. എക്സ്പോ നടക്കുന്നോണ്ട് മലേഷ്യയിലുള്ള എല്ലാ ഹോട്ടലുകളും ഫുള്ളാ. അയ്യോ ചേട്ടായി, എന്റെ ഭാര്യ ചേട്ടത്തിനെ കണ്ട കുഴപ്പമാവുമല്ലോ. അപ്പൊ എന്റെ ഭാര്യ നിന്റെ ഭാര്യയെ കണ്ട അതിലും വലിയ കുഴപ്പമാവൂല. ദാ നിന്റെ ഭാര്യ വന്നല്ലോ. അല്ല ഞാനിവിടെ പിന്നെ നെഞ്ചുവേദനയൊക്കെയാണെന്ന് കേട്ടല്ലോ, ഒക്കെ മാറിയോ? തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. കൃഷ്ണൻ ചേച്ചിയെ കൊണ്ടുവന്നില്ലേ? ഓ, കൃഷ്ണേന്ദു ചേച്ചിയെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. നിനക്കറിയത്തില്ലയോ കൃഷ്ണേന്ദു ചേട്ടത്തിക്ക് മെന്റലല്ലയോ? അപ്പൊ ഒരു ഭ്രാന്തിയുടെ കൂടെയാണ് ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് പോയത്. ഭ്രാന്ത് തന്റെ എനിക്ക് ഭ്രാന്തോ? എപ്പോ 87 അത് ചൊമ്പൂടി വെച്ച് മാറിയല്ലോ. അത് ശരി. അപ്പൊ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? പറ്റിക്കായിരുന്നു. എന്നാ പറ്റിക്കായിരുന്നു? ഭാര്യയെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേ ഭാര്യയല്ലേ വരുന്നേ. എവിടെ? വീഴാൻ ഇനി സമയമുണ്ട്. കൃഷ്ണേന്ദു ചേച്ചി, മലയാളികൾക്കൊക്കെ ഇപ്പൊ കൃഷ്ണേന്ദു എന്നാ പേര്. എങ്ങനെ അറ്റാക്ക് വരാതിരിക്കും? ഹായ് ചേച്ചി, ഭർത്താവായ മുകുന്ദേട്ടനെ പോലെ തന്നെ വേണം. ചേച്ചിയുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വിദേശത്തൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. പറഞ്ഞിട്ടില്ലടാ സഹോദരിയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന്. ചേച്ചി വരൂ, നമുക്ക് റൂമിലേക്ക് പോ. അവർക്ക് എന്തെങ്കിലും ഒക്കെ കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ടോ? നമുക്ക് മണിക്കൂൺ ആഘോഷിക്കാം. മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത മഹാപാവികള്. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? സ്വിമ്മിംഗ് പൂളിച്ചെന്നാൽ അവിടെ, കേൾപ്പിച്ചെന്നാൽ അവിടെ. എന്നാ സ്വസ്ഥമായിട്ടൊരു വിദേശ രാജ്യത്ത് ചെല്ലാന്ന് വെച്ചാ ഇപ്പൊ ഇവിടെ. ബുദ്ധനാണ് സത്യം, ഞാൻ ആ വ്യാലി തലതല്ലി ചാവും. കൊല്ലേ എന്നെ, കൊല്ലേ എന്നെ, കൊല്ലേ എന്നെ, ഞെട്ട കൊല്ലേ, കൊല്ലേ. ഇത് ഈ കുട്ടിയുടെ സഹോദരനാ.
അപ്പൊ താനാണ് ആ ഗുണ്ട അല്ലേ? ഇനിയും സഹോദരിയുടെ പിറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയോണ്ടല്ലോ. എലീന വരും അല്ല, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. അതെ അതെ അതെ, അവർ റെസ്റ്റ് എടുക്കട്ടെ, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. കൃഷ്ണ എന്ന് വരൂ, വന്നേ. പിന്നെ കാണാം. വാ വാ, ഭയങ്കര ടച്ചിങ് ആയി പോയത്. സാരില്ല, പോട്ടെ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? കർത്താവേ. കർത്താവല്ല, ബുദ്ധൻ. ആരാണെങ്കിലും ദൂരെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നാലും നീ ഞങ്ങൾക്ക് മനസമാധാനം തരികയല്ലേ? സ്വസ്ഥമായിട്ടൊരു ഹണിമൂൺ ആഘോഷിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ വന്നെ. പക്ഷെ ഇനി ഭാര്യയുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹണിമൂൺ ആയതുകൊണ്ട് പുറത്തിറങ്ങാതെ മുറിക്കാതിരുന്നാലും നിനക്ക് സമയം പോവും. നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ചേട്ടായി, ആ രാഹുലിനെ വിളി, എന്നിട്ട് പത്ത് തെരു പറയും. അവൻ നാട്ടിലിപ്പോ മനസമാധാനത്തോടെ കഴിയല്ലയോ? അവനല്ലയോ എല്ലാം ഉണ്ടാക്കി വെച്ചത്. തെറി വിളിക്കല്ലേ? പച്ച തെറി വിളിക്കണേ. അവന് നൂറായി അവൻ്റെ വിളിച്ചു പോരുത്. എന്നെ വിളിക്കുന്ന തെറി വിളിക്കാൻ എനിക്ക് ഇത്രയും തെറി അറിയാവൂ. ഇനി ഞങ്ങളുടെ കൺവെട്ടത്ത് പോലും നിന്നെ കാണരുത്. ഇല്ല, നിങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് ഇപ്പൊ ഞാനും ശ്രേയ. അങ്ങ് ദൂരെ മലേഷ്യയിൽ. എന്നെ കേട്ടായി, അവൻ തെറി വിളിച്ചോ? അവൻ അവൻ അവനെവിടെ? മലേഷ്യയിലുണ്ട്. മലേഷ്യയിൽ എവിടെ? മലേഷ്യയിൽ. ഹലോ 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 ഹലോ. ഹായ് ചേട്ടായി. തെറി വിളിക്കട്ടെ. പാവം, വേണ്ട, കൊല്ലവനെ. Hey, what a surprise! Anita, come on. Come on. I'm going to get to the house and get to the house. I'm going to get to the house. I'm going to get to the house. I'm going to get to the house. ശ്രേയം പറ്റിച്ച് കറങ്ങിയിടുന്ന സ്ഥലങ്ങളിലെല്ലാം അവളെയും കൂട്ടി ഒരു യാത്ര, ഒരു തീർത്ഥ യാത്ര പോലെ. തന്നെയല്ല, അവളിപ്പോ പ്രഗ്നന്റ് ആണ്. ഡോക്ടറും പറഞ്ഞു മലേഷ്യയിലേക്ക് ഒരു യാത്ര അത്യാവശ്യമാണെന്ന്. ഡോക്ടർ സത്യപാലനല്ലയോ? ചേട്ടായി, അയാളുടെ ബ്രദർ ധർമ്മപാലനാണ് ഇവിടുത്തെ മാനേജർ. അറിയാം. അതും അറിയാല്ലേ, അയാൾക്ക് നമ്മുടെ ചുറ്റിക്കടികളിലൊക്കെ എന്തോ സംശയമുണ്ട്. അയാൾ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് നമ്മുടെ വശത്താക്കിയിലേക്ക് നമ്മൾ മൂന്ന് പേരും കുടുങ്ങും. റൂമിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ചേട്ടായി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആലോചിക്കാം. നീയും ആലോചിക്കേ. എങ്ങനെ, റൂം ഓക്കെ ആണല്ലോ? നല്ല റൂം. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്താ? ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. ഓപ്പ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു. ഈയൊക്കെന്താ, വട്ടുണ്ടോ? ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട്. അപ്പൊ ഞാനാരാ? തലന്ന് മുറിക്ക് പുറത്തു പോയെ. അയ്യോ, എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. മൂന്ന് മലയാളി ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊരാൾ പത്രാധിപർ, വേറൊരാൾ ഫോട്ടോഗ്രാഫർ, മൂന്നാമതൊരാൾ. എന്തേത്? ജോഗിംഗ് ജോഗിംഗ് ജോഗിംഗ്. ഇതുപോലൊരു ജോഗിംഗ് ഞാൻ അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ. ഞാനൊരു കടം കഥ ചോദിക്കാം. കണക്കിലെ കളി. മൂന്ന് ഭർത്താവിന് രണ്ട് ഭാര്യ, രണ്ട് ഭാര്യക്ക് ഒരു ഭർത്താവ്. ഈ കഥക്കു തരം ചൊല്ലുവാൻ പോരാമോ? ഇല്ലെങ്കിൽ സുല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. കുളക്കുരുവികളും വേളപ്പറവകളും. ഹേയ്, ഇടം വരുന്നേ, കാടം വരുന്നേ, കുടരു മടനുണ്ടേ, കുടരു. അതിനു മുമ്പ് എത്തിയിട്ടില്ലല്ലോ, തോറ്റല്ലേ. ഇതൊന്നും ആരോടും പറയല്ലടോ. രാഹുൽ, രാഹുൽ, ശ്രേയ വന്നിട്ടുണ്ടോ? ജോണും ഭാര്യയും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പരസ്പരം അറിഞ്ഞോണ്ടുള്ള വരവല്ലേ? ഏതാ കോട്ടേജ്? ഇത്. ഈ കടങ്കഥക്ക് ഒന്ന് ഉത്തരം പറയാമോ? മൂന്ന് ഭർത്താക്കന്മാരാ. ഇനി കടങ്കഥ കൂടെ കൂടെ വന്നാണ്ടല്ലോ, പിടിച്ച. കടങ്കഥയുടെ ഉത്തരം ഏതാണ്ട് എനിക്ക് പിടികിട്ടി തുടങ്ങി. എന്താ കൃഷ്ണ? എന്തു? അല്ല, നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തു, പക്ഷെ റൂമിൽ ഇരിക്കുന്നതേ ഇല്ല, ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. അതെന്താ? അവിടെ ഇരുന്ന് ഞാൻ ചുറ്റിപ്പോവില്ലേ? അല്ല, തല ചുറ്റലേ, നെഞ്ചുവേദന തുടങ്ങി പിന്നെ തലയിലേക്ക് വന്നു. നല്ല രസമുണ്ട് അല്ലേ? അതെ, നല്ല വിതറും.
കൃഷ്ണേന്ദു. ഏയ് ക്രിസ്, അയ്യോ ഡയാന, കൃഷ്ണേന്ദു. അവരെ സ്വസ്ഥമായിട്ട് മധുവേദു ആഘോഷിക്കാൻ സമ്മതിക്കില്ല. അല്ലടാ ഗുണ്ട, കുട്ടിയെ ജോണിന്റെ അടുത്ത് അകറ്റി നിർത്തിക്കോ. ഇത് അന്യ നടന്നു, നീ എന്തായി കാണിക്കുന്നു വന്നേ? കുട്ടി എന്റെ കൂടെ പോന്നോളൂ. അയ്യോ അതല്ല, അവർക്ക് ആങ്ങളൊക്കെ പെങ്ങളൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ കാണും, നീ വന്നേ. ഇത് ഇവിടെ അവസാനിപ്പിച്ചില്ലാണല്ലോ. എന്നെ തനിക്ക് എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോടില്ല. ഞാൻ ഇവിടുന്ന് ചാടിച്ചാവും. കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം, പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. ഒന്ന് ചുമ്മാ ഇരടെ. കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാൾ വന്നാൽ ചീത്തയാൾ നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ പാഷാണം കലക്കുന്നത് പോലെ. നിർത്തിട്ട് പോടാ, മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവരൊരു തത്വം പറച്ചില്. തത്വം പണച്ചിലൊന്നും ഈ ചൂടൊക്കെ ഭാര്യമാരടുത്ത് കാണിക്കാത്തത്. ഏതായാലും സ്വന്തമായിട്ട് ആപ്പീസ് ഉള്ളതിന്റെ ഗുണം ഇതൊക്കെയാണ്. അടിച്ചിറക്കാലും ഓടി വന്ന് അടയിരിക്കാലോ. ഇയാളെ ഞാൻ മിക്കവാറും കൊല്ലും കേട്ടോ. നീ ചീറ്റയുള്ള കൊത്തട്ടില്ല, പല്ല് പോയില്ലേ. ഇരടാ അവിടെ. സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. ഭർത്താവ് ഒരാളെ കൊന്നാലും കൊള്ളയടിച്ചാലും ഒക്കെ ഏത് ഭാര്യയും സഹിക്കും, പക്ഷേ വിശ്വാസവഞ്ചന ലോകത്തൊരു ഭാര്യയും സഹിക്കില്ല. എന്നോടൊരുത്തന്റെ ഭാര്യ പറഞ്ഞതാണ്, അറിയാം നിങ്ങൾ പെട്ടുപോയതാണ്, ഇനി തടി ഊരണം, പിണങ്ങി മാറി നിൽക്കുന്ന ഭാര്യമാരെ ഇണക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു ഐഡിയ പറയാം. വേണ്ട, പണഞ്ഞു തീർന്നില്ലല്ലോ. നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്തോ. എന്നാ പറഞ്ഞത്? ഏതു ഭാര്യയ്ക്കും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് മോശക്കാരനാണെന്ന് അറിയുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യമാരോട് ചോദിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. അളിയൻ, എന്തായിരുന്നു നടന്ന് മുറുവണ അളിയൻ, ജോണിന്റെ ഭാര്യയുടെ വീട്ടിൽ പോണം. എന്നിട്ട്? എന്നിട്ട് ജോണിന്റെ ഭാര്യയോട് ജോൺ വളരെ നല്ലവനാണെന്നും ഞാൻ, അതായത് അളിയൻ, അഴുക്കയാണെന്നും പറയണം. അഴുക്കേ എന്ന് വെച്ചാൽ മോശം, ചീത്ത, അതാണ് അഴുക്ക. ഭാര്യമാര് ചവിട്ടി പുറത്താക്കിയിട്ടും ബാക്കിയുള്ളവന്റെ ഭാഷയിലാണ് ശ്രദ്ധ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അതുപോലെ ജോൺ കൃഷ്ണേന്ദു ചേച്ചിയെ കണ്ടിട്ട് മുകുന്ദേട്ടൻ നല്ലവനാണെന്ന് പൊക്കി പറയണം. ഒപ്പം നീ തനി കൂതറയാണെന്നും പറയണം. പറയേണ്ട കാര്യമല്ല, എന്നാലും പറഞ്ഞേക്ക്. സ്വന്തം ഭർത്താവിന്റെ മഹാത്മ്യം മറ്റൊരു ഭർത്താവ് പറയുമ്പോ ഭാര്യമാരുടെ ഉള്ളിൽ ഒരു ചഞ്ചലനം ഉണ്ടാവും. കൃഷ്ണേന്ദു ചേച്ചിയുടെയും സെറീനയുടെയും മനസ്സ് മാറിയതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ഇവന്റെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കട്ടെ. എങ്ങനെ ഉണ്ട് എന്റെ ഐഡിയ? പാപ്പ സിറ്റിയിലേക്കാണോ? അതെ. എന്താ മോളെ? കൃഷ്ണേന്ദു ചേച്ചിയുടെ വീട്ടില് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? പിന്നെന്താ, വന്നോളൂ. സുനന്ദേ. എന്താ കുഞ്ഞെ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ, ഉടനെ മടങ്ങി വരും. ശരി. അയ്യോ, കുഞ്ഞിപ്പോ പുറത്ത് പോയതേ ഉള്ളൂ. വരാൻ വൈകോ? ഇല്ല, ഉടനെ വരും. എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം. ആ ആളകത്തുണ്ട്, ആകെ വിഷമിച്ചിരിക്കുക. ദേ മുകുന്ദ സാർ വന്നു. ചെല്ലു സാറേ. സെറീന, വിഷമങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരിക്കലും ജീവിതത്തിൽ തുറന്നു പറയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ, അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോവാ. അത് കേട്ട സെറീന ഞെട്ടരുത്. തന്നെയല്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്റെ ഭാര്യ അറിയരുത്. സെറീന, സത്യത്തിൽ ജോൺ വെറും പാവുക ശുദ്ധൻ, പക്ഷെ ഞാനോ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഭാസനും അലവലാതിയുമാണ്. ജോൺ എന്നോട് എപ്പോഴും പറയാറുണ്ട് സ്ത്രീ വിഷയങ്ങളിലൊന്നും ചെന്ന് ചാടരുന്നും മറ്റും.
പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീ ലംബടന, ഞാനൊരു മുഴുക്കുടിയന്. പക്ഷേ മിസ്റ്റർ ജോൺ, നിങ്ങളുടെ ഭർത്താവായതുകൊണ്ട് പറയുന്നതല്ല, മദ്യം എന്താണെന്ന് പോലും ആ പാവത്തിന് അറിഞ്ഞുകൂടാ. മദ്യത്തിന്റെ ലഹരിയിൽ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറക്കും, എന്റെ ഭാര്യ. ചേട്ടത്തിക്ക് ഒരു കാര്യം അറിയാവോ, ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എടുത്ത് ഞാൻ മൂന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. ഫോണിലേക്ക് ഒന്നും ഇഷ്ടമല്ലെന്നേ, ഇങ്ങനെ ചെയ്യണം, ഭയങ്കര ഉപദേശമാ. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് ഇന്റർനെറ്റ് കൊടുക്കും, അപ്പൊ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റിയല്ല. വിവാഹത്തിന് മുൻപ് ഏഴ് പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ എട്ട് പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിൽ നാലെണ്ണം വിജയിച്ചിട്ടുണ്ട്, രണ്ടെണ്ണം ഇപ്പൊ ഗർഭിണികളാ. ഏറെ തീർന്നും കേട്ട് തെറ്റിയതാ. ആണുങ്ങളാവുമ്പോ കല്യാണത്തിന് മുൻപും പിൻപും പല സ്ത്രീകളുമായിട്ടൊക്കെ കൊണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതൊക്കെ സെറീനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എസ് എസ് എൽ സി നാല് പ്രാവശ്യം എഴുതി തോറ്റ് വീട്ടിൽ കുത്തിയിരിക്കുന്ന എന്റെ ഭാര്യ ശവത്തിന് ഇതുവല്ലോ പറഞ്ഞാൽ മനസ്സിലാവൂ. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറ സെറീന, പറ. താങ്ക്സ്, ഇനി ഈ ജന്മം ബാത്റൂമിൽ പോവാൻ പറ്റത്തില്ല. രാജബോസ് സാറിനെ കാണാൻ രണ്ടുപേര് പുറത്തു വെയിറ്റ് ചെയ്യുന്നു. തീപ്പന്തലിന്റെ ആരാധകരായിരിക്കും. ഇനി രണ്ടു പേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് ഏഴ് മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്തു പറ്റിയതാ? ആ പോയ മൂന്ന് പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ, കേട്ടിട്ടില്ലേ? ആ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അയ്യപ്പൻ, അവര് നമുക്ക് മാപ്പ് തന്നു കഴിഞ്ഞു, നോക്കിക്കോ. എല്ലാം മറന്ന് നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കാനുള്ള പുറപ്പാടാ. മുകുന്ദസ്വാമിയും ജോൺ സ്വാമിയും കൺട്രോൾ എവിടെയെടുത്ത് ഉരി പിടിക്കും. അനുഗ്രഹിക്കും സെറീന. സ്വാമി ശരണം. മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനായിട്ടൊരു യാത്ര. ചെയ്ത തെറ്റുകളും പറഞ്ഞ കള്ളങ്ങളും ഒക്കെ പമ്പയിലെ പുണ്യജലത്തിൽ അങ്ങനെ അങ്ങോട്ട് ഒഴുക്കിക്കളയാൻ തീരുമാനിച്ചു. ഉവ്വോ, തല്ലിയാലേ ഭർത്താവ് നന്നാവുന്നുണ്ടെങ്കിലേ അത് തല്ലി തന്നെ തീർക്കണം. അല്ലേ കൃഷ്ണ, എന്തു തല്ലി വീട്ടീന്ന് കൊണ്ടാലേ പിന്നെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൊള്ളണ്ടെന്നല്ലേ. സ്വാമി കാലു മാറിയാ, കേട്ടോ, കാലു പിടിക്കാന്ന് ജോൺ സ്വാമി. ഇപ്പൊ നമ്മുടെ കാലു പിടിക്കാന്ന്. എന്റെ പൊന്ന് ചേട്ടായി സ്വാമി, ഇങ്ങനെ ഒറ്റ ഒരാൾ കാരണം താൻ വേണമെങ്കിൽ തന്റെ ഭാര്യയുടെ കാലു പിടിക്കും, അവർ ചിലപ്പോൾ ശ്രമിച്ചതിരിക്കും. ഞങ്ങളുടെ ഭാര്യമാരെ കണ്ട് പഠിക്കടാ, നിന്നോടൊപ്പം ചേർന്ന് ഞങ്ങളും ചില തെറ്റുകൾ ചെയ്തു, പക്ഷെ അവസാന നിമിഷമെങ്കിലും അത് മനസ്സിലാക്കി അവർ ഞങ്ങൾക്ക് മാപ്പ് തരുകയും ചെയ്തു. മാപ്പ് തന്നൊന്നും ആരാ പറഞ്ഞു? എന്തേ, തന്നില്ലേ? ഇല്ല, ഇനി ഒരിക്കലും തരില്ല. ഓക്കേ, ഞങ്ങൾ പോവാ. പക്ഷെ എന്തെങ്കിലും ഞങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങൾ അങ്ങ് അന്വേഷിച്ച് വരും, അന്ന് ഞങ്ങൾ ഉണ്ടാവും അങ്ങ് സന്നിധാനത്ത്. സ്വാമി ശരണം. എന്തുദ്ദേശത്തിലാ ഇവരോട് സന്നിധാനത്തോട്ട് വരാൻ പറഞ്ഞത്? എന്തേ, അവിടെ പെണ്ണുങ്ങളെ കേറ്റോ? ഏ, 60 വയസ്സ് കഴിഞ്ഞാ കേറ്റും. അയ്യേ, അത് കഴിഞ്ഞ് വന്നിട്ട് എന്നാ കാര്യം? അയ്യേ, അത് ശരിയാ. എന്നാ പിന്നെ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്നാ കാര്യം? ഹ്മ്
എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കുന്ന ബബിൾ ഗം തുപ്പി കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. പിതാവായ ദൈവമേ, അങ്ങയെ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാവികളുടെ മോചനത്തിനായി അങ്ങയുടെ മുഖം പിതാ വന്നു കഴിഞ്ഞു.